السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين أما بعد. اللهم صل على سيدنا محمد وآل سيدنا مولانا محمد. സയ്യിദന്മാരെ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, സദസ്സിലുള്ള ഓരോ മഹലിലെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വലിയ കർത്തവ്യബോധത്തോടെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ക്യാമ്പ് പ്രതിനിധി അംഗങ്ങളെ, ഈ വിശുദ്ധമായ വേദിയിൽ ധനകാര്യവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഇടപാടുകൾ എങ്ങനെയാവണം, പലിശ മുക്ത ഇടപാടുകൾ എങ്ങനെയാകണമെന്ന വിഷയം വളരെ ഭംഗിയായി ളിയാഉദ്ദീൻ ഫൈസി ഉസ്താദ് നിർവഹിച്ചു. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എങ്ങനെ സാധ്യമാകുമെന്ന് സുന്നിമാൻ ഫെഡറേഷൻ 5 വർഷം മുമ്പ് ഇതേ ഗ്രൗണ്ടിൽ വെച്ച് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹീതമായ വാക്കുകൾ കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട സുന്ദൂക്ക് പലിശരഹിത വായ്പാ പദ്ധതി പ്രായോഗികമായി വിജയിപ്പിച്ച മഹല്ലുകളെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ദൗത്യം. നമ്മുടെ ഇടകളിലൊക്കെ സാമ്പത്തികമായി 3 പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. 1, പലിശ ഇടപാടുകൾ നമ്മുടെ മഹലിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സകാത്ത്, സദഖ എന്ന പദ്ധതികൾ നാം വിശുദ്ധ ഇസ്ലാം നടപ്പിലാക്കിയത് കൃത്യമായി ദാരിദ്ര്യ നിർമാർജനം നടത്തപ്പെടണം അല്ലെങ്കിൽ നടക്കണമെന്ന രൂപത്തിൽ നിശ്ചയിക്കപ്പെട്ട പദ്ധതികൾക്കൊക്കെ ഉന്നം തെറ്റി മറ്റു ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങി ദരിദ്രർ വീണ്ടും ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന മഹല്ലുകൾ നമ്മുടെ ഇടങ്ങളിലൊക്കെ കാണുമ്പോൾ എങ്ങനെ പരിഹാരം സാധ്യമാകും? അതുപോലെ തന്നെ ധൂർത്തും അമിതവ്യയവും പെരുകുകയും വലിയ കടക്കണികളിൽപ്പെട്ട് നമ്മുടെ മഹല്ലുകളിലൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ വരെ ആത്മഹത്യകൾ പെരുകയാണ്. ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ എണ്ണി പറയുകയല്ല, എങ്ങനെ സാധ്യമാകും ഒരു പരിഹാരം? ഈ വലിയ ചിന്തയിൽ നിന്ന് 5 വർഷം മുമ്പ് തുടങ്ങുകയും ഇതേ വേദിയിൽ വെച്ച് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച സുന്നിമാൻ ഫെഡറേഷൻ ഇന്ന് കേരളത്തിൽ ഒരു പരിഹാരമായി നാം നിർദ്ദേശിക്കുകയാണ്. സുന്ദൂക്ക് പന്നിയരായ ളിയാഉദ്ദീൻ ഫൈസി ഉസ്താദ് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം പരിചയപ്പെടുത്തി. അതിൻ്റെ ഒരു പൂർണ്ണത ഒന്ന് നമുക്ക് നടപ്പിലാക്കാൻ ഒരു ഗവൺമെന്റ് സംവിധാനമല്ലാത്ത നമ്മുടെ മഹല്ല ഇടങ്ങളിൽ സാധ്യമല്ല. എങ്കിൽ പോലും പരസ്പര വായ്പാ സഹായ നിധി എന്ന പേരിൽ ഈ പദ്ധതി ആവിഷ്കരിക്കാൻ, ഇതിൽ എങ്ങനെ വരുമാന മാർഗങ്ങൾ ഉണ്ടാവാം? 3 രൂപത്തിൽ നമ്മൾ ഇന്ന് നിലവിൽ നടക്കുന്ന സിസ്റ്റങ്ങൾ 4 രൂപത്തിൽ വരുമാന മാർഗങ്ങളുണ്ട്. 1, പ്രാഥമികമായ അംഗത്വ ഫീയിലൂടെയും 2, എ ക്ലാസ് അംഗത്വ ഫീയിലൂടെയും സംഭാവനയായിട്ടും ഡെപ്പോസിറ്റ് ആയിട്ടും ഈ 4 രൂപത്തിലായി നമ്മുടെ മഹല്ലുകളിൽ ഇന്ന് നിലവിൽ കേരളത്തിൽ 200-ൽ മഹല്ലുകളിൽ നടക്കുന്ന ഈ സംവിധാനത്തിൽ ഇതുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് പ്രായോഗികമായി വിജയിച്ച മഹല്ലുകൾ 200-ൽ സുന്നിമാൽ ഫെഡറേഷന്റെ ഒരു മേൽനോട്ടത്തിലായി ഉള്ളെടുത്ത് അതല്ലാത്ത ധാരാളം മഹല്ലുകളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ മഹലിൽ ഇത് എന്തുകൊണ്ട് നടക്കുന്നില്ല? ഈ ഇരിക്കുന്ന ആളുകളുടെ വളരെ ഗൗരവമുള്ള ഒരു ചിന്തയാണ്, എന്തുകൊണ്ട് നമ്മുടെ മഹലുകളിൽ ഇത് നടക്കുന്നില്ല? അതിന് കാരണം നമ്മുടെ ചിന്താഗതിയാണോ? ഞാനും നിങ്ങളൊക്കെ ആകുന്ന ഭരണകർത്താക്കളുടെ മനസ്സിൽ വരുന്ന ഇതൊക്കെ തുടങ്ങിയാ കുടുങ്ങുമെന്ന ചിന്തയിൽ പിൻവലിഞ്ഞോടുന്ന ഉൾവലിയുന്ന ഒരു മനോഭാവം നേതൃത്വത്തെ ബാധിച്ചു. അങ്ങനെ നേതൃത്വത്തിന് ഷണ്ഡീകരിക്കപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ധൈര്യമില്ലായ്മ വന്നുവെങ്കിൽ ആ നാട്ടിലൊരു മാറ്റം ഉണ്ടാവില്ല. മാറേണ്ടത് ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഹൃദയാന്തരങ്ങളിൽ ഈ പന്തലിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇത് നടക്കണമെന്ന് ആലോചിച്ചോ, ജഗനിയന്താവായ അള്ളാഹു നടത്തി കാണിക്കുമെന്നതിന് തെളിവ് ഇനി ഞാനിവിടെ നമ്മുടെ കേരളത്തിലെ ഏകദേശം എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ജില്ലയിലും ഇത് നടക്കുന്ന ചില മഹലുകളെ മാത്രം പരിചയപ്പെടുത്താം. എന്തിനാ ചിലതാക്കിയത്? ഇതൊക്കെ ഇപ്പൊ നടക്കോ എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളെ തൊട്ടപ്പുറത്തപ്പുറത്തെ മഹലിൽ നടക്കുന്നുണ്ട്. മഹലിന്റെ പേരടക്കം പറയുന്നത് നിങ്ങൾ അവിടെ പോകണം, ഇത് കാണണം, അവരോട് ചോദിക്കണം ഇതെങ്ങനെ സാധ്യമായി എന്ന്. ഇതൊന്നും നടക്കൂല എന്ന് മുൻവിധി എഴുതും മുമ്പേ
നിലവിൽ എസ് എം എഫുമായി ബന്ധപ്പെട്ട് മാത്രം 200 മഹലിൽ ഇത് നടന്നു വരുന്നു. ഇനി കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന ആളുകൾക്ക് ഈ പ്രത്യേകമായി സ്ലൈഡ് ഒന്ന് കണ്ടാൽ നിങ്ങളെ വിളിപ്പാട് അകലെയായി. പുത്തൂർ മഹലിലും ശരി പാറൻ 4 മഹലിനെ 4 ഏരിയകളിലായിട്ട് എടുത്തതാ. ഇത് മാത്രം കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നു എന്നല്ല, വിശാലമായി നടക്കുന്ന മഹലുകളുണ്ട്. ഇതിന്റെ തൊട്ടടുത്തുള്ള മഹലുകാരെ ഇന്ന് തന്നെ കാണിക്കാം നമുക്ക്. രണ്ടാമതായി കോഴിക്കോട് ജില്ല കഴിഞ്ഞു, നെക്സ്റ്റ് കണ്ണൂർ ജില്ലയിൽ 4 മഹലിനെ പരിചയപ്പെടുത്തി. 4 മഹല് മാത്രമല്ല, പാപ്പിനിശ്ശേരി മഹലിൽ 6 വർഷത്തോളമായി ഏകദേശം 10 കോടിയിലധികം രൂപ ഇപ്പോൾ തന്നെ പരസ്പരം കൈമാറി കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കേണ്ടത് 10 കോടി രൂപ 6 കൊല്ലത്തിനിടയിൽ കൈമാറി എന്ന് പറഞ്ഞാൽ 1 കോടിക്കധികം മുകളിൽ ആ മഹല് നിവാസികൾ പലിശക്ക് വാങ്ങേണ്ടത് 1 കോടിയിലധികം രൂപ പലിശയിൽ നിന്ന് ആ മഹലുകാരെ തടയാൻ അന്ന് നേതൃത്വം കൊടുത്ത ആ മഹല് പ്രസിഡന്റിന് പറ്റിയിട്ടുണ്ട്, ആ പ്രസിഡന്റ് സെക്രട്ടറിക്ക് പറ്റിയിട്ടുണ്ട്. 6 കൊല്ലത്തിനിടയിൽ 1 കോടി രൂപ ആ മഹലുകാരിൽ നിന്ന് പലിശക്ക് കൊടുക്കേണ്ടതിൽ ആ മഹലുകാർ തടഞ്ഞു. അതാണ് നേതൃത്വം ചെയ്യേണ്ടത്. നേതാവ് ഗൗരവത്തിൽ ആലോചിക്കണം. 4 മഹല് ഇതാ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കണ്ണൂർ ജില്ലക്കാർക്ക് പരിചയപ്പെടുത്തിയ. നെക്സ്റ്റ് കാസർഗോഡ് ജില്ലയിൽ 2 ഏരിയകളിലെ മഹലുകളാ പരിചയപ്പെടുത്തിയത്. തൊട്ടടുത്തുള്ള മഹലുകള് ലഭ്യമായത് മാത്രപ്പെടുത്തിട്ടുന്ന 200+ മഹലുകൾ എസ് എം എഫുമായി ബന്ധപ്പെട്ട് തന്നെയുണ്ട്. തൃശൂർ ജില്ലയിൽ ഇതേപോലെ 4 ഏരിയകളിൽ, മതിലകം ഏരിയയില്, അതുപോലെ തൃശൂർ ടൗൺ ഭാഗങ്ങളില്, പഴയന്നൂർ ഭാഗങ്ങളിലായിട്ട് 4-5 വർഷങ്ങളിലായി ഈ പദ്ധതി നടന്നു വരികയാണ്. 5 വർഷം മുമ്പ് ഇതേ നഗരിയിൽ വെച്ച് പ്രഖ്യാപിച്ച മഹലുകൾ. നെക്സ്റ്റ് മലപ്പുറം ജില്ലയിൽ ഞാൻ ഏരിയ തിരിക്കാൻ കാരണം വലിയ ഏരിയ, ഇന്ന് പ്രതിനിധികളിൽ പകുതിയിലധികം മലപ്പുറം ജില്ലയിൽ നിന്നാണ് വന്നേ. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒന്നുണ്ട് എന്നൊക്കെ പറയാൻ ശരിയാവൂല. ഓരോ ഏരിയകളിലിതാ, പെരിന്തൽമണ്ണ മേഖലയിൽ, കൊണ്ടോട്ടി മേഖലയിൽ, അരീക്കോട് ഭയങ്കരത്തൊടി മഹലിൽ ലൈറ്റ് ഓഫ് മദീനയിൽ വളരെ ഭംഗിയായത് അവതരിപ്പിച്ചിരുന്നു. ഭയങ്കരത്തൊടി മഹലിൽ 3 കൊല്ലം മുമ്പ് തുടങ്ങിയ പദ്ധതിയാ അന്ന്. ഇപ്പോൾ അവർ തൊട്ടടുത്ത് കഴിയുമ്പോൾ 1.25 കോടി രൂപ ആ മഹലിൽ പരസ്പരം സഹായിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ഗൾഫ് ജീവിതത്തിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സാധുക്കള് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാതെ ഓടി വരാ ഈ ഭയങ്കരത്തൊടി മഹല് ഓഫീസിലേക്ക്. അവിടെ വന്ന് ഈ പണം 25,000 വാങ്ങി അവർ ഗൾഫിലേക്ക് പോകുമ്പോൾ പ്രവാസ ജീവിതം തുടങ്ങിയത് ശുദ്ധമായ ഹലാലായ സമ്പത്തുകൊണ്ടാ. ഇനി അവർ പോകുന്നതോ, ഈ ഒരു സംവിധാനം ഭയങ്കരത്തൊടി മഹല് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പോകാറ് ബാങ്കിലേക്കാ. പ്രവാസ ജീവിതം തുടങ്ങിയത് പലിശയിൽ. ഇനി ആ പ്രവാസിയായി അവൻ ജീവിച്ച് 20 കോടി സമ്പാദിച്ചാലും 20 കോടിയുടെ തുടക്കം പലിശയിലാ. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഗൗരവമുള്ള ഇടപെടലിൽ ഈ അരീക്കോട് മേഖല, മഞ്ചേരി മേഖലയിൽ, എടവണ്ണാപ്പാറ മേഖലയിൽ, നിലമ്പൂര് മേഖലയിൽ, തിരൂർ മേഖലയിൽ, എല്ലാ മേഖലയിലും ഉണ്ട് എന്നർത്ഥം. ഇതിന് കുഴപ്പം എന്താ അറിയോ, ജനല് തുറന്നു നോക്കിയാൽ മതി, വെളിച്ചം വരാൻ സാധ്യതയുണ്ട്. തുറന്നു നോക്കണം, അതിന് പോലും തയ്യാറാവാതെ ഇരിക്കാണ് ഇതൊക്കെ നടക്കുമെന്ന്. നെക്സ്റ്റ് വേങ്ങര മേഖലയിൽ, ചേളാരി മേഖലയിൽ, തിരൂരങ്ങാടി മേഖലയിൽ, മലപ്പുറം ജില്ലയിൽ ഇത്ര വിശാലമായി പറയാൻ കാരണം 1000+ മഹലുണ്ട്. നിങ്ങളെ തൊട്ടടുത്ത് ഒരു മിനി ബസ്സിൽ 8 രൂപ കൊടുത്താൽ പോകാവുന്ന ദൂരത്തിൽ ഇതൊക്കെ ഭംഗിയായി നടക്കുന്ന ഇടങ്ങളുണ്ട്, പോയി കാണണം. ഈ ചിന്താഗതി ഒന്ന് മാറിയാൽ അടുത്തൊരു സംഗമത്തിനിരിക്കുമ്പോൾ 1000 മഹല് എന്നൊക്കെ പറയാം. നിങ്ങൾ ഈ 200 മഹലില് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, അവരൊക്കെ ഏകദേശം 10, 20, 30, 40 കോടികൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. 10-40 കോടി കൊടുത്തു കഴിഞ്ഞാൽ ഈ സമുദായത്തിനെ പലിശയിൽ നിന്ന് സേവ് ചെയ്ത് രക്ഷപ്പെടുത്തിയത് ഏകദേശം 6-7 കോടി രൂപ 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താം. ഈ മഹല് നേതൃത്വത്തിന് ഒരു പ്രയാസവും ഇല്ലാതെ നമ്മുടെ മഹലിൽ ഈ സംവിധാനം കൊണ്ടുവരുന്നതിന് എത്ര മനോഹരമായി സുന്നി മാൽ ഫെഡറേഷൻ നിങ്ങൾക്ക് ലളിതമായി, നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ബാധ്യത പോലും വരാതെ ഈ പദ്ധതി ഒരുക്കി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് ഒരു മഹലിന് ഓഫീസ് കാണിച്ചതാ. നമ്മളൊക്കെ സാധാരണ മഹല് ഓഫീസിക്ക് വരല് ആളുകൾ എന്തെങ്കിലും നിക്കാവ് ബന്ധപ്പെട്ട് മരണവും ബന്ധപ്പെട്ടാണെങ്കിൽ, ഇത് മലപ്പുറം ജില്ലയിലെ പാങ്ങരത്തൊടി മഹലിലെ ആഴ്ച കാണുന്ന നിത്യ കാഴ്ചയാണ്. അഥവാ പലിശരഹിത വായ്പാ പദ്ധതി തുടക്കുമ്പോ ആളുകൾ വരും ഇതേപോലെ. ആ ഇരിക്കണ ആരും ശമ്പളക്കാരല്ല, അവരെ മഹലിലെ സാധാരണക്കാരായ കമ്മിറ്റി അംഗങ്ങൾ ഇരുന്ന് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകൾക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കുക. അങ്ങനെ ഭംഗിയായി ഇന്ന് കേരളത്തിൽ ഏകദേശം
200-ലധികം മഹലിൽ നടക്കുന്നു. ഈ പന്തലിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതൃത്വത്തിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മഹലിൽ ഇത് നടക്കുന്നുണ്ടോ? ഇനി ഇത് കഴിഞ്ഞ് അങ്ങനെ പലിശ മുക്തമായ സംവിധാനം കഴിഞ്ഞാൽ നമ്മൾ ഇനി ആലോചിക്കേണ്ടത്, നമ്മൾ നടപ്പിലാക്കിയ സക്കാത്തും സ്വതക്ക സംവിധാനങ്ങളൊക്കെ അതിന്റെ അർത്ഥപൂർണ്ണ തലത്തിലേക്ക് ഇത് നീങ്ങുന്നുണ്ടോ എന്ന വളരെ ഗൗരവമുള്ള ചിന്തയാ. സക്കാത്ത് ഒക്കെ വളരെ ഭംഗിയായി കണ്ണൂർ ജില്ലയില്, തൃശൂർ ജില്ലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും വക്കാലത്ത് സക്കാത്ത് സംവിധാനം നടക്കുന്ന മഹലുകളുണ്ട്. ഇസ്ലാമികമായി ഫിഖ് അടിസ്ഥാനത്തിൽ നിയമപരമായി തടസ്സമില്ലാത്ത രീതിയിൽ മുഅയ്യനായ വക്കീലിനെ നിർണയിച്ചുകൊണ്ട് നിർവഹിക്കുകയും ഓരോ വർഷവും സക്കാത്ത് സമ്പത്തിലൂടെ ഒരു ദരിദ്രനെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സംവിധാനത്തെ പരിചയപ്പെടുത്തുകയും അത് ഭംഗിയായി നടക്കുന്ന മഹലുകളും ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നത് കൂടി നാം മനസ്സിലാക്കുക. പടച്ചോ, നമുക്ക് കൂടുതൽ കൂടുതൽ ഇതൊക്കെ ചിന്തിച്ച് നടപ്പിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒപ്പം നെക്സ്റ്റ്, അമിത വ്യയം ദൂർത്ത് വന്ന് വലിയ കടക്കണിയിലേക്ക് നമ്മുടെ മഹലുകൾ പോവുക. നേതൃത്വം നല്ല ഇടപെടലുകൾ നടത്തണം. കണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇന്നും നിലയായി വാട്സപ്പ് മുഖേന ലഭ്യമായ വളരെ രസകരമായ അല്ലെങ്കിൽ പഠനാർഹമായൊരു മാതൃകയുണ്ട്. വിവാഹത്തിന്റെ തൊട്ടുതലേന്ന് അവിടെ കമ്മിറ്റി യോഗം കൂടിയിട്ട് ആ വിവാഹത്തിന് നാളെ എന്തൊക്കെ ചെയ്യണം, ലളിതമായി വിവാഹം കഴിക്കാൻ 20 ആളുകൾ മാത്രം പുതിയാപ്പിളയുടെ കൂടെ പോയി ഭംഗിയായി നിക്കാഹ് നിർവഹിച്ചു വരുന്ന നിത്യ അജണ്ടയായി ഓരോ വിവാഹങ്ങൾക്ക് മുമ്പ് ചർച്ചകൾ നടത്തി ഭംഗിയായി വിവാഹം നടത്തുന്നതൊക്കെ കാണുമ്പോയാ മയ്യത്ത് കട്ടിലിലോടുന്ന വിവാഹങ്ങൾക്കൊക്കെ പകരം ലളിതമായി സുന്ദരമായി മാതൃകയായ വിവാഹങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. വേണ്ടത് മുന്നിൽ നിൽക്കുന്നവർ ഇതിന് മാതൃകയാവണം. മുന്നിൽ നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ പന്തലിൽ ഇരിക്കുന്നവർ. ഞാൻ മനസ്സിലാക്കണം അങ്ങനെ, നിങ്ങളെ മഹലിലെ മുന്നിൽ നിൽക്കുന്നവർ നിങ്ങളായിരിക്കും. ഈ വിഷയത്തിലൊക്കെ നല്ല ഇടപെടലുകൾ നടക്കട്ടെ. പടച്ചവൻ സഹായിക്കുമാറാകട്ടെ. നെക്സ്റ്റ്, ഇതൊക്കെ നടന്ന് നമ്മൾ ഭംഗിയായി കൊണ്ടുപോകണം. പ്രത്യേകിച്ച് നിങ്ങളെ നാട്ടിലെ സാമ്പത്തികമായ ഇടപാടൊക്കെ നടത്തി മഹല് കെട്ടുറപ്പാകുമ്പോൾ നിങ്ങളെ മഹല്ല് ആരെങ്കിലൊക്കെ എടുത്തുണ്ടോ? നിങ്ങളെ മഹല് നിങ്ങളുടേതാന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ വഖഫും സാമ്പത്തികമല്ലാത്ത ഒരു ഏരിയ കൂടി വിഷയം കൊണ്ടുപോകാൻ നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ട് നീങ്ങുകയാ. നിർബന്ധമായും നിങ്ങൾ ഈ 3 രജിസ്ട്രേഷൻ നിങ്ങളെ മഹലിപ്പം നിർവഹിച്ചിട്ടുണ്ടോ? 3 രജിസ്ട്രേഷൻ. 1, സൊസൈറ്റി ആക്ട് രജിസ്ട്രേഷൻ. ഇത് ഗവൺമെന്റിന്റെ കയ്യിൽ നിങ്ങളെ സ്വത്ത് നിങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന സംവിധാനമാണ്. വളരെ സങ്കടം തോന്നുന്നത് പലപ്പോഴും കേസിനൊക്കെ പോയി കഴിഞ്ഞു വരുമ്പോഴാണ് നമ്മളുടേതാന്ന് തെളിയിക്കാൻ പ്രൂഫ് പോലുമില്ല. നെക്സ്റ്റ്, വഖഫ് രജിസ്ട്രേഷൻ. 2 ദിവസം, 1 ആഴ്ച മുമ്പ് കണ്ണൂർ ജില്ലയിലെ മഹല്ല് സംഗമത്തിൽ വെച്ച് അഴീക്കോട് മഹല്ല് പ്രതിനിധി സംസാരിക്കുക വികാരാതീതനായി വളരെ ഭംഗിയായി അദ്ദേഹം വളരെ ഇച്ഛാശക്തിയോടെ എഴുന്നേറ്റ് നിന്നു. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ പ്രൊഫസറായ മഹ്മൂദ് സാറാണ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക. അഴീക്കോട് മഹല്ലിലൊരു സംഭവം, പള്ളിയുടെ സ്ഥലം റോഡിന് വേണ്ടി PWD ഗവൺമെന്റ് എടുത്തു. അപ്പോൾ അത് എടുത്തപ്പം വീണ്ടും അവർ ഗേറ്റ് കടന്ന് വീണ്ടും സ്ഥലം വേണമെന്ന് പറഞ്ഞ് അളക്കാൻ വന്നപ്പോൾ അല്പം വിദ്യാഭ്യാസ ബോധമുള്ള ഇവർ വഖഫ് ബോർഡിന് പരാതി കൊടുത്തു. വഖഫ് ബോർഡ് ഉടനെ, വഖഫ് ബോർഡ് രജിസ്ട്രേഷൻ ഉള്ള പള്ളിയായതുകൊണ്ട് രക്ഷപ്പെട്ടു. അവർ വന്നു അളന്നു നോക്കിയപ്പോൾ വഖഫിന്റെ സ്ഥലം ഗവൺമെന്റ് റോഡിന് വേണ്ടി എടുത്തിട്ടുണ്ട് ബോധ്യായി. അതിലെ കളക്ടർ ഉടനെ തന്നെ ഒരു പരിഹാരത്തിന് വേണ്ടി പള്ളി കമ്മിറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അതങ്ങോട്ട് പോകട്ടെ, സാരമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഇത് വിട്ടുകാണ്ട ആളുകൾ അങ്ങോട്ട് കളക്ടർ, ജില്ലാ കളക്ടർ, പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ യോഗം കഴിച്ചിട്ട് അവരെ പിരിച്ചുവിട്ടു. പക്ഷേ വീണ്ടും ഇവർ വഖഫ് ബോർഡിനെ സമീപിച്ചു. കളക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, വഖഫ് ബോർഡ് ഉടനെ ചെയ്തത് കളക്ടറെ പ്രതിയാക്കിക്കൊണ്ട് കേസിട്ടു. വഖഫ് സ്വത്തിനെ അനാവശ്യമായി കൈകടത്തൽ നടത്തി എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പ്രതിനിധിയായ ജില്ലാ കളക്ടർ പ്രതിയായി കേസെടുത്തു. ഞാൻ ചോദിക്കട്ടെ, അഴീക്കോട് മഹലിന് എങ്ങനെ ഇതിന് സാധ്യമായി? അഴീക്കോട് മഹല് വഖഫ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് കൊണ്ടാണ്. നമുക്കൊരു പേടി 7% വഖഫ് ബോർഡിന് പോകേണ്ടി വരും മഹല് എന്നുള്ളതുകൊണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്ത കുടുംബം എന്നാ. 7% എന്നൊക്കെ പറഞ്ഞാലേ അത് കൊടുത്താൽ നിങ്ങളെ സമ്പത്ത് ഒന്നും നിങ്ങൾക്കല്ല. ഒരു കാലത്തും ഈ വഖഫ് രജിസ്റ്റർ ചെയ്യുന്ന ആനുകൂല്യം നിങ്ങൾക്ക് വിൽപ്പന പറ്റൂല എന്നുള്ള, നിങ്ങളെ തലമുറ വന്നാലും ശരി വിറ്റു പോകാൻ പറ്റൂല. അങ്ങനെ തന്നെയല്ലേ പൊതു മുതൽ വേണ്ടത്? ആർക്കൊക്കെയോ വേണ്ടി നമ്മളിങ്ങനെ മറിച്ച് വിൽപ്പന നടത്താതെ പോയാൽ ഭംഗിയായി സുരക്ഷിതമായി നിലനിൽക്കാൻ മാത്രമല്ല, 7% നിങ്ങൾ 7000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 വഖഫ് ബോർഡിന് തിരിച്ചു വാങ്ങാൻ പറ്റും. വാങ്ങാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം. 3rd, നമ്മളെ സ്വന്തം രജിസ്ട്രേഷൻ. ഈ ഹാളിൽ 40,000-5,000 ആളുകളുണ്ട്. സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, സുന്നിമൽ ഫെഡറേഷൻ വിളിക്കുമ്പോൾ ആവേശത്തോടെ വരുന്ന ഇതിൽ എത്ര പേര് സുന്നിമൽ ഫെഡറേഷന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്?
കേസ് വരുമ്പോ സമസ്ത ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളും എസ് എം എഫ് രജിസ്റ്റേർഡ് മഹല്ലാണെന്ന് പറയാൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന സ്ലിപ്പിൽ വഖഫിന്റെ ഇതിന്റെ അദാലത്തിന്റെ എല്ലാ ആളുകളും ബന്ധപ്പെടാനുള്ള നമ്പറുകളുണ്ട്. സൊസൈറ്റി ഈ രജിസ്റ്റർ എസ് എം എഫ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറയാം, ഒരു ജസ്റ്റ് ഒരു പേപ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് ഓഫീസ് നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധമാണ്. നിങ്ങൾ ഈ മൂന്ന് രജിസ്ട്രേഷൻ നിർവഹിക്കണമെന്ന് കൂടി പ്രത്യേകമായി ഉണർത്തുന്നു. അവസാനമായി ഇതൊക്കെ നടന്ന് പൂർണ്ണതയിൽ എത്തുന്നത് വരുന്ന ആകെ വേണ്ടത് ഇതൊന്ന്, ഇതുവരെ സാമ്പത്തികമായി സുന്ദൂക്ക് എന്താണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ലായ്മ, ഇത് മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇന്ന് ഞങ്ങൾ സുന്നിമാൽ ഫെഡറേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വച്ചത് ഇനിയും പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കലല്ല, നിങ്ങളെ സമീപത്ത് ഈ പദ്ധതികളൊക്കെ വിജയകരമായി നടന്ന ചില മഹല്ലുകളെ മാതൃകയാണ്. സാധാരണ പറയുന്ന എടവനക്കാട് മഹല്ല് പരാമർശിക്കപ്പെടാതെ പോകുന്നു. എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് എടവനക്കാട് എന്ന് പറയുന്ന മഹലിൽ 8-9 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പദ്ധതി ഇന്ന് ആ മഹലിലെ ഒരു നിവാസിക്ക് ഒരു മെമ്പർക്ക് 3 ലക്ഷം രൂപ വരെ ചോദിച്ചാൽ, വ്യാഴാഴ്ച അപേക്ഷിച്ചാൽ ശനിയാഴ്ച കയ്യിൽ 5 പൈസ പോലും പലിശയില്ലാതെ ലഭ്യമാവുന്ന രൂപത്തിലേക്ക് ഒരു മഹല്ല് സംവിധാനം വളർന്നുവെങ്കിൽ നമ്മുടെ മഹല്ലിനെയും പാവങ്ങളെ സംരക്ഷിക്കാൻ, പലിശ കൂടാതെ വലിയ പലിശക്കടിയിൽ പെട്ട് ജീവിതം തകരാതിരിക്കാൻ ഈ നേതൃത്വം ഉണർന്നു ചിന്തിച്ചാൽ, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ വേണ്ട സഹായങ്ങളൊക്കെ നൽകാനുള്ള ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ നമ്പർ ഫോമിൽ ലഭ്യമാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മെന്റർമാരത് വിതരണം ചെയ്യുന്നതാണ്. ഞാൻ അവസാനമായി പറഞ്ഞു വെക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കരുത്തുണ്ടെങ്കിൽ, തയ്യാറുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന പോലെ നമ്മൾ ഹൃദയാന്തരങ്ങളിലെ മാറ്റത്തിന് നാം തയ്യാറാകുന്നുവെങ്കിൽ ഇൻഷാല്ലാ സുസജ്ജമായി നമ്മുടെ നാട് മാറും, മഹല്ല് മാറും, നമ്മുടെ സമുദായം രക്ഷപ്പെടും. ജഗനിയന്താവായ അല്ലാഹു നമ്മുടെ സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടി ഊർജ്ജസ്വലമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.